ഹലോ, വെൽക്കം ബാക്ക് ടു ബീനാസ് കിച്ചൻ. നമുക്കിന്ന് ചിക്കൻ വറ്റിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്കൊരു 1/4 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 7 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്ത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ ആ വെള്ളം തന്നെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്, അല്ലാതെ നമ്മൾ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല. ഇനി വെള്ളം നമ്മൾ വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വറ്റിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.